സ്വർഗത്തിൽ നിന്നും പരിതിൽ വന്ന് മിന്നിത്തിളങ്ങിയോരമ്മേ, കനിവിൻ സാന്ത്വനമിഴയുമായി നിൽക്കും കാരുണ്യദായി നീ അമ്മേ. വേളാങ്കണ്ണിയിൽ ശാന്തി തൻ ജ്വാലയായി വാണരുളിടുന്നോരമ്മേ, പാപിയ മക്കൾക്ക് പാനപാത്രത്തിൽ പാല് പകർന്നോരമ്മേ. ദൈവമാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ. ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്ന പക്ഷം അപകടങ്ങളിൽ നിന്നും മരിയ സംരക്ഷണം ലഭിക്കുന്നതാണ്. ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയമേ, ഫാത്തിമാനാദി, പരിശുദ്ധ ജപമാല റാണി, ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുസുധനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുൻപേ രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണതയിൽ അമലോത്ഭവയായി തീർന്ന് ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ, അത്ഭുത ജ്ഞാനത്തിൻ്റെ പാത്രമേ, ഇതാ ഇന്ന് ഞാൻ അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുമടക്കുന്നു. എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ തിരുസുതൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായി തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ സത്യത്തെ നിരുക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിതാവായ ദൈവം പോലും ഏറ്റവും അധികം സന്തോഷിക്കുകയും ആനന്ദം കണ്ടെത്തുകയും തൻ്റെ തിരുസ്വതനെ ഏറ്റവും സുരക്ഷിതമാക്കി തീർക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഇതാ ഇന്ന് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും അവൻ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്നും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവകോപത്തിൻ്റെ ഫലമായി ഉയരുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഭൗതിക തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ ഉദരഫലങ്ങളുടെയും സംരക്ഷകയായി അമ്മേ മാതാവേ, അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗത്തിൻ്റെ രാജ്ഞിയെ എല്ലാ നാരകീയ ശക്തികളുടെയും മേൽ ഞങ്ങൾക്ക് അധികാരം സിദ്ധിച്ചു തരണമേ. എന്നും എപ്പോഴും അങ്ങേ തിരുസ്വതനെ പ്രിയമുള്ളവരായി ജീവിച്ച് നിത്യാനന്ദത്തിന് അർഹരായി തീരുവാൻ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതെ സ്വർഗത്തിൻ്റെ വാതിലെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:46-55 തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. സ്വർഗത്തിൽ നിന്നും പരിതിൽ വന്ന് മിന്നിത്തിളങ്ങിയോരമ്മേ, കനിവിൻ സാന്ത്വനമിഴയുമായി നിൽക്കും കാരുണ്യദായി നീ അമ്മേ. വേളാങ്കണ്ണിയിൽ ശാന്തി തൻ ജ്വാലയായി വാണരുളിടുന്നോരമ്മേ, പാപിയ മക്കൾക്ക് പാനപാത്രത്തിൽ പാല് പകർന്നോരമ്മേ.
പാനപാത്രത്തിൽ പാല് പകർന്നോരമ്മേ. നിർമ്മല ഹൃദയം മറിയത്തിൻ, വിമല ഹൃദയം ഹൃദ
ഹൃദയം മറിയത്തിൻ വിമല ഹൃദയം നിർമ്മല ഹൃദയം മറിയത്തിൻ വിമല ഹൃദയം വചനത്തിൻ നിറവാം ഹൃദയം ജ്ഞാനത്തിൻ ചുരുളാം ഹൃദയം വചനത്തിൻ നിറവാം ഹൃദയം ജ്ഞാനത്തിൻ ചുരുളാം ഹൃദയം പരിശുദ്ധി വിളയുന്ന ഹൃദയം ത്രിത്വത്തിൻ ഇരിപ്പിട ഹൃദയം പരിശുദ്ധി വിളയുന്ന ഹൃദയം ത്രിത്വത്തിൻ ഹൃദയം മറിയത്തിൻ വിമല ഹൃദയം നിർമ്മല ഹൃദയം മറിയത്തിൻ വിമല ഹൃദയം താതൻ സംപ്രീതയായ ഹൃദയം പാപികൾക്ക് അഭയ ഹൃദയം താതൻ സംപ്രീതയായ ഹൃദയം ഭയ ഹൃദയം എന്നാശ്വാസ സങ്കേതം എന്നാശ്വാസ സങ്കേതം എന്നാശ്വാസ സങ്കേതം